കനാൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ആ വിളവാവാതെ ഉണങ്ങിയ നെൽപ്പാടങ്ങൾ കർഷകർ തീയിട്ട പ്രദേശം ഷാഫി പറമ്പിൽ MLA സന്ദർശിച്ചു. മേഖലയിൽ കനാൽ വെള്ളം ലഭിക്കാതെ വിളകൾ പതിരായി തന്നെ ഉണങ്ങുന്ന സങ്കടകരമായ അവസ്ഥ ഏറെ നാളുകളായി തുടരുകയാണെന്നും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ അടുത്ത വിളവ് ഇറക്കുന്നതുപോലും ബുദ്ധിമുട്ടാണെന്നും സാമ്പത്തികമായും മാനസികമായും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നായി കാർഷിക മേഖല മാറുകയാണ് എന്നും കർഷകർ MLAയോട് പറഞ്ഞു. ഇവിടെ ആരെ ഭരിക്കുന്നത് ഭരിക്കും ഭരണകക്ഷികളും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ അറിഞ്ഞാൽ മാത്രമേ ഇത് തരണം ചെയ്യുന്നത്. എന്തെങ്കിലും അറിയോ കൃഷിയെ കുറിച്ച്? അയാൾക്ക് നെൽപ്പാട് ചെയ്തിട്ടാണ് ചെയ്യാത്ത എന്തറിയുന്ന കുറിച്ച്? ഈ വെള്ളം സമയാസമയത്തിന് കൊടുത്താൽ മാത്രമേ കൃഷി ഉണ്ടാക്കാൻ പറ്റൂ. ഒന്ന് ഈ കൊയ്തു കഴിഞ്ഞ നെല്ലിന്റെ കാശ് തന്നെ ഡിലേ ആയിട്ട് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ് എന്നും തൽസ്ഥിതി തുടരുന്നത് പാലക്കാടിന്റെ കാർഷിക മേഖലയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നും സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഷാഫി പറമ്പിൽ MLA ആവശ്യപ്പെട്ടു. കർഷകർക്ക് ആശ്വാസമാകേണ്ട ചിറ്റൂർ MLAയും മന്ത്രിയുമായ കൃഷ്ണൻകുട്ടി നടത്തിയ പരാമർശം മനമടുത്ത് നിൽക്കുന്ന കർഷകരെ നിരാശയിലാക്കുന്നതാണ് എന്നും പ്രതിഷേധാർഹമാണ് എന്നും MLA പറഞ്ഞു. വിഷയത്തിൽ കർഷകരുമായി ഐക്യപ്പെടുകയാണെന്നും ചിറ്റൂരിലെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും കർഷകർക്ക് MLA ഉറപ്പ് നൽകി. ഇവിടെ ഹെക്ടർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. ഇപ്പൊ ഇവിടുന്ന് കാണുമ്പോൾ കാണാനായിട്ട് സാധിച്ചു. ഞാൻ നേരിട്ട് കാണാനായിട്ട് വന്നതാണ്. ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ഈ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടി ആയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി അവർ പറഞ്ഞു, എവിടെയാണ് നെല്ല് ഉണങ്ങിയിട്ടുള്ളത്? എവിടെയാണ്? നെല്ലുണക്കം സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു നശീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കത്തിച്ചത് മാത്രമല്ല, ഇവിടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഇപ്പം ജയേട്ടൻ്റെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാരുടെ ഹെക്ടർ കണക്കിന് നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ ഉണങ്ങി നശിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. കർഷകൻ കണ്ണീരോടെ പറയുന്നത് അന്നം തരുന്നവനാണ്, ആ ഒരു പരിഗണന തരണമെന്നാണ് അവർ പറയുന്നത്. അവർക്ക് മതിയായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല, സമയത്ത് വെള്ളം കൊടുക്കുന്നില്ല, ഈ ടെയ്ലൻഡിലേക്കൊന്നും വെള്ളം എത്തുന്നു എന്നും ഉറപ്പുവരുത്തുന്നു പോലും ഇല്ല. ഈ കരാറും അതിൻ്റെ കണക്കുകൾക്കും അപ്പുറത്തേക്ക് കൃഷിക്കാരനെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഇവർ ദയനീയമായി പരാജയപ്പെട്ടിട്ട് ഇപ്പം അതിന് മറുപടി പറയുന്നത് കൃഷി ഇറക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നവരെ ഇറക്കി വിടാൻ വൈകുന്നത് കൊണ്ടാണ് കർഷകന് ഈ പ്രയാസം ഉണ്ടാകുന്നതാണ് എനിക്കിവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ഒക്കെ പഴയ നൊസ്റ്റാൾജിയ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇതവിടുത്തെ ഒരു കനാലിൻ്റെ ബണ്ടുണ്ട്, അതൊന്ന് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത് വെള്ളം വരുമ്പോൾ അതെല്ലാം കൂടെ പാടത്തേക്ക് വരുന്നു, അപ്പോഴും നഷ്ടം. വേനൽ വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, അപ്പോഴും നഷ്ടം. എല്ലാ ക്രോപ്പിനും നഷ്ടം വരും. ഫസ്റ്റ് ക്രോപ്പിന് വരെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാക്കിയ സാധനം ഇങ്ങനെ ഉണങ്ങിപ്പോകുന്ന കത്തിച്ച് കളയേണ്ട അവസ്ഥ വരുമ്പോൾ ഈ പ്രയാസത്തിലല്ലാതെ അവരെങ്ങനെ പ്രതികരിക്കുക? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണ്ടേ? പകരം കർഷകനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് കാര്യമുണ്ടോ? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, സംസ്ഥാന ഭാരവാഹികളായ ജിതേഷ് നാരായണൻ, ഷെഫീഖ് അത്തിക്കോട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു എ ഷെഫീഖ്, എം രതീഷ് ബാബു, കെ സാജൻ, ഗോപകുമാർ പൂക്കാടൻ, യു ജിതിൻ, എച്ച് ഷെജീഫ്, ഗണേഷ് കാരപ്പറ്റ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.